തൊണ്ണൂറ്. നിന്റെ പ്രായമല്ലേ ഞാൻ ചോദിച്ചത്? ഓടിയ കാശ് തന്നെയാണോ ഞാൻ പറഞ്ഞത്? ഞാനിപ്പ ഈ കാശ് തരില്ലെന്ന് വിചാരിക്ക. നീ എന്നെ എന്ത് ചെയ്യും? എടാ നീ എന്നെ മൂക്കി കയറ്റോ. ചാപറ്റൂർക്ക് കിട്ടില്ല, പാറ്റിക്കിന് കൊടുക്കും. കളിച്ച് കളിച്ച് ബെങ്കിടങ്ങി തങ്കച്ചന്റെ മകനോടാ കളി. തങ്കച്ചന്റെ മോന തൊണ്ണൂറ് രൂപക്ക് വേണ്ടി തങ്കച്ചന്റെ മോനായിട്ട് തലവിട്ടു നിറഞ്ഞ തങ്കച്ചന്റെ എന്ത് വിചാരിക്കും? ഇതാ നൂറ് രൂപയുണ്ട്. അച്ഛനെ അറിയുമല്ലേ? താനല്ലേ പറഞ്ഞ അച്ഛനെ അറിയുന്നു. ഇനിയിപ്പോ തന്റെ അച്ഛനെ അറിയണോ? താനല്ലോ നേരത്തെ അച്ഛനെ അറിയുന്നു പറഞ്ഞ. കത്തി കാണിച്ചോണ്ട് അച്ഛനെ എന്തോ അറിയുന്നു പറഞ്ഞു. ജീവിതത്തിൽ ആക്കുണ്ടാവില്ലേ? എന്താ ഈ വേഷത്തില്? നക്സൽ ബാരിയാവും പോയവൻ സന്യാസിയായി പോയി എന്ന് മാത്രം അറിഞ്ഞാ മതി. മുല്ലയപ്പ തെറിച്ച ബന്ധവും ഉള്ളെങ്കിലും അക്കായെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. ഇനി ഞാൻ അക്കാവ് വിട്ട് എങ്ങനെ പോവില്ലേ? പറഞ്ഞാ കേക്കുന്നൊരു ചെമ്മരിയാടിനെ പോലെ ഞാനിവിടെ കഴിഞ്ഞോളാം. നിക്ക, സ്വന്തം കാലി ജീവിച്ച് കാണിക്കാന്ന് വെല്ലുവിളിച്ച് ഒരിക്കൽ ഇവിടുന്ന് ഇറങ്ങിപ്പോയതല്ലേ? ഗതി മുട്ടുമ്പോ കയറി നടക്കാൻ ഇത് സത്രമൊന്നുമല്ല. ഇതിപ്പോ ഒരുപാട് തവണയായി. സരോജം, പുറത്താക്കി ഗേറ്റ് അടയ്ക്ക്. എന്നെ പുറത്താക്കൊന്നും വേണ്ട. ഇവിടുത്തെ ഗേറ്റ് അടച്ചാലും എന്റെ മുമ്പിൽ വേറെ പല ഗേറ്റുകളും അടക്കം തുറക്കും. നമുക്ക് കുറച്ച് വേണ്ടി കാണാട്ടാ. അലിയ എന്നോട് ക്ഷമിക്കണോ? അലിയ അലിയ എന്റെ പാദാരവിന്ദങ്ങളിൽ ഞാൻ തൊട്ട് നമസ്കരിച്ചോട്ടെ. എനിക്കിപ്പോഴാ മനസ്സിലായത് അലിയൻ എന്തുകൊണ്ടാ എന്റെ പെങ്ങളെ ഉപേക്ഷിച്ചതെന്ന്. അലിയൻ ദൈവമാണ്. അലിയാ ദൈവം താനെപ്പോഴാടോ വൈദി സന്യാസിയായത്? കയ്യിലുള്ള കാശ് മുഴുവൻ തീർന്നപ്പോ ഞാനങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ആയിപ്പോയതാണ്. ഈ സന്യാസം ഒന്നും നമുക്ക് തന്നെ പണിയില്ല അലിയ. പെണ്ണും കെട്ടി രണ്ട് പിള്ളേരൊക്കെ ആയിട്ട് വൈകുന്നേരം പോകുമ്പോ രണ്ട് പെഗും വിട്ടിരിക്കണ അതിന്റെ രസം എന്നൊക്കെ ആൾക്കാര് പറയുന്നു. എനിക്കതിലൊന്നും ഒരു വിശ്വാസമില്ല. ചായ? ഓ, ഇത് ഞാൻ തന്നെയാണ്. ആട്ടെ, എന്താ തന്റെ ഉദ്ദേശം? എനിക്ക് വേണമെങ്കിൽ പെങ്ങളുടെ കൂടെ ജീവിക്കുക, പക്ഷെ എനിക്കൊരു വാശി. ഇനിയുള്ള കാലം സ്നേഹസമ്പന്നനായ അലിയന്റെ കൂടെ ജീവിക്കണമെന്ന്. അയ്യോ, വെറുതെ വേണ്ട. അലിയൻ പറയുന്നത് കേട്ട് അച്ചടക്കമുള്ള ഊർജസ്വലനായ ഒരു ഗുമസ്ഥനായിട്ട് അല്ലെങ്കിൽ വേണ്ട ഒരു ഡ്രൈവറായിട്ട്. മുമ്പ് ഒരിക്കൽ ഇവിടെ നിന്നതിന്റെ സാർ അനുഭവിച്ചതാ. ഗഴി കെട്ടിട്ട് വന്നതല്ലടോ, നിന്നോട്ടെ. നിൽക്കുന്നതൊക്കെ കൊള്ളാം, എന്റെ സ്വഭാവവും ശീലങ്ങളും ഒക്കെ അറിയാവല്ലോ. അലയൻ വരക്കണ വരയെന്ന് ഒരു ഇഞ്ച് ഞാൻ മാറൂല. എന്നാ തനിക്ക് കൊള്ളാം. ഓ, താങ്ക് യു വെരി മച്ച്. ചായ? ഓ, ചായ താൻ കുടിച്ചോ. എടോ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടോ? ഒരു വർഷമായുള്ള അതിനുള്ളിൽ തീർന്നു. എന്തൊരു ചൂട് എവിടെയൊക്കെ? എന്താ കുസ്തി പിടിച്ച് മതില് മറിച്ചിടണ്ട. ഇതെവിടന്നാ? അല്ലാതെ ഈ വീട്ടിൽ എവിടുന്ന പേസ്റ്റ്? പേസ്റ്റ് എന്നിട്ടൊന്നും അല്ല, ഒരു സാധനം മേടിച്ചു കഴിഞ്ഞാൽ തീരുന്നവരെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാന്നുള്ളത് ഞങ്ങളുടെ ഒരു ശീലമാണ്. അല്ലാതെ ഇല്ല ഞട്ടല്ല. അച്ഛാ, ആ 1200 ഗ്രാമിന്റെ പൊട്ടിക്കാത്ത പേസ്റ്റിംഗ് എടുത്ത പള്ളിയിലേക്കുന്ന ഫാമിലി ആണെന്ന് അറിയട്ടെ. കൂടുതൽ ഇടിക്കല്ലേ? എങ്ങനെ ചിരിക്കാതിരിക്കും? 1200 ഗ്രാമിന്റെ പേസ്റ്റ് ഇല്ലാന്ന് ഏത് പൊട്ടിക്കും അറിയാം. ഓഹോ, അപ്പൊ മനസ്സിലായല്ലേ. കൂടുതൽ ഡയലോഗ് അടിക്കാതെ പള്ളിയേക്ക്. അതെ, ഒന്ന് നിന്നേ മോളെ. അത്ര നിർബന്ധമാണെങ്കിൽ ആ സോപ്പും കൂടി എടുത്തു വന്നിട്ട് എന്നെ കുളിപ്പിച്ചു കൂടിത്താ. ഞാൻ റെഡി. നീ റെഡിയാവും? നീ ആ സൈസ് സാധനമില്ലാത്തവള്. അതാരാന്ന് ഞാൻ ഇന്നലെ കണ്ടു. എന്ത് കണ്ടു? വാതിലിന്റെ ഇടയിലൂടെ ഇങ്ങനെ. അച്ഛാ, ഇവിടൊക്കെ എവിടെ നിന്ന് കുറ്റം പറിച്ചു വന്നതാ? ഈ അച്ഛനോട് പോയി കിടക്ക. അച്ഛാ, അച്ഛാ കാണല്ലേ സാർ. നീയാ? എന്താ രാവിലെ പത്രത്തിന്റെ ബില്ല്? ഓ, അതൊന്നും വേണ്ടാപ്പ. തമാശ കളഞ്ഞിട്ട് കാശ് എടുക്കട്ടെ സാറേ. 450 രൂപയാ. 450 രൂപ? അതിനു വേണ്ടിട്ട് നീ രാവിലെ വന്നേക്കണേ. നീ ഒരു കാര്യം ചെയ്യ്, പോയിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടോ. ഇനി ഒരു മാസം കഴിഞ്ഞാ
ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേ ആയിട്ടാ. എടാ അപ്പുറത്തെ വീട്ടിലെ തോമസ് ഏട്ടനല്ലേ കോടിക്കണക്കിന് രൂപയുടെ കടക്കാരന അറിയോ നിനക്ക്? എനിക്ക് അയാളുടെ കോടിക്കണക്കിന് രൂപയുടെ കണക്കൊന്നും അറിയണ്ട, എനിക്ക് എന്റെ പത്രത്തിന് 450 രൂപ അപ്പം കിട്ടണം. ഓ പിന്നെ ഞങ്ങൾ ഈ പാവങ്ങളുടെ 450 രൂപ ഇട്ടിട്ടുണ്ട് നിന്റെ മാതൃഭൂമി പത്രം നടന്നു പോവാൻ. ഒന്ന് പോലാ. നല്ല ഒന്നാമതൊരു വീട് കെട്ടിയിട്ടുള്ളൂ ചേട്ടാ, എന്തിനായി പിച്ചത്തരം കാണിക്കണേ? വീടല്ലേ കെട്ടിയിട്ടുള്ളൂ, ഞാൻ കെട്ടിട്ടില്ലല്ലോ. എടാ ഞാൻ കെട്ടിക്കഴിഞ്ഞാണെങ്കിൽ ആ സ്ത്രീധനത്തിന്റെ തുക കൊണ്ട് ആദ്യം കടപ്പെട്ടു നിന്റെ ഇരിക്കൂടാ. ആ കല്യാണം കൂടി ഞങ്ങൾ മാതൃഭൂമിക്കാർ നടത്തി തരാം. ആയിക്കോട്ടെ. അതെ എന്റെ കല്യാണം നടത്തിരിക്കുക. ഈ ഒരു ജോലിക്കാരും പറഞ്ഞിട്ട് ആ ആലോചന നടന്നിട്ടുള്ളത്. ഈ കാശും കൂടി തന്നില്ലെങ്കിൽ എന്റെ ഏജൻസി കെട്ടി, എന്റെ ഏജൻസി കെട്ടിയത് എന്റെ കല്യാണം നടക്കില്ല ചേട്ടാ. വയലിന്റെ അവലെ രമേശ, നീ ഒരു കാര്യം ചെയ്യ്, നീ അതവരെ പറഞ്ഞു മനസ്സിലാക്കുക. ആരെ പെൺവീട്ടുകാരെ? അല്ലട പത്രക്കാരെ. ഇപ്പൊ ഞാൻ നിന്നോട് ഒരു ഒഴിവ് പറയുന്നില്ല, അതുപോലെ നീ അവരോട് ഒഴിവ് പറയും, അവര് മറ്റുള്ളവരോട് ഒഴിവ് പറയും. അങ്ങനെ ഒഴിവ് കഴിവൊക്കെ പറഞ്ഞില്ലട നമ്മൾ ഇന്ത്യക്കാർ ജീവിച്ചു പോണത്. അതെ, അങ്ങനെ മറ്റുള്ളവർ പറയണ ഒഴിവില്ല, നമ്മൾ ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്ന. അതെ, ഇന്ന് വൈകുന്നേരത്തോടുള്ള കാശ് എന്നില്ല എന്റെ സ്വഭാവം മാറൂട്ടാ. നീ ഒരു ചുക്കും ചെയ്യില്ല. നാളെ മുതൽ പത്രം വായിക്കണമെന്ന് കാണാ. ആ നിന്നെ. അതെ, പത്രം നിന്റെ മാത്രമല്ല, കേരളത്തിൽ 5-6 പത്രങ്ങൾ വേറെ ഉണ്ട്. എടാ ഓരോരുത്തരോട് ഒരു 3 മാസം വെച്ച് കടം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് 2 വർഷം പോകും. അറിയടാ പോടാ പെരട്ടത്തിന്റെ. അയ്യേ എന്ത് ജന്തുക്കളത്! അച്ഛനും മുന്നും കൂടി ഇറങ്ങിയിരിക്കാൻ നാട്ടുകാരെ പറ്റിക്കാൻ. അച്ഛാ അച്ഛാ, നേരായല്ലോ അച്ഛ അച്ഛാന്നും പറഞ്ഞ് കൊരവിള്ളി പൊട്ടിക്കാൻ തുടങ്ങിട്ട് എന്താ? അത് ശരി, ബാത്റൂമിൽ കയറി ഒളിച്ചിരിക്കായിരുന്നല്ലേ? ഒളിച്ചിരിക്കാൻ പോയതല്ല, മനുഷ്യന്റെ പ്രാഥമിക ക്ലേശങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി പോയതാ. ഓ എനിക്കറിയാം, പേപ്പർ ആരെ കേട്ടപ്പോൾ ഒളിച്ചിരുന്നല്ലേ? ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു ഒളിച്ചിരിക്കാൻ പോയതല്ലെന്ന്. എനിക്കറിയോ, ഇനി അവൾ ഇവിടെ ഒരു നിമിഷം പോലും നിൽക്കാൻ പറ്റില്ല. എന്ത് പറ്റി? അവള് ശരിയല്ല. ഏയ് അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ആര് പറഞ്ഞു വഴിയില്ലെന്ന്? ഇന്ന് കൊച്ചുവിളിപ്പം കാലത്ത് എന്റെ അടുത്ത് ശൃംഗരിച്ചോണ്ട് വന്നിരിക്ക. ഞാനൊരാണല്ലേ, എനിക്ക് നിന്ന് സംഭവിച്ച നിനക്കെന്ത് സംഭവിക്കാൻ? രണ്ടാണുങ്ങൾ മാത്രം താമസിക്കുന്ന സ്ഥലത്ത് ഒരു പെണ്ണ് വേണ്ട. എന്താ ഗോപാ നീ പറയണേ? ഞാൻ ആ കുട്ടിയുടെ അഡ്വാൻസ് മേടിച്ചതല്ലേ. അഡ്വാൻസാ? എത്ര രൂപ? 2000. ഓഹോ, അപ്പൊ അതുകൊണ്ടാണ് മേടിച്ച് മിഴിഞ്ഞതല്ലേ. ഏയ് അതെനിക്ക് അവള് ഫ്രീ തന്നതാ. ഒരു കാര്യം ചെയ്യ്, എഗ്രിമെന്റ് വെച്ചിട്ടല്ലോ, ആ പൈസ അങ്ങോട്ട് തിരിച്ചു കൊടുത്തേക്ക്. അത് ഞാൻ പാൽക്കാരനും പല കച്ചവടക്കാരനും കൊടുത്തു. ഓ ഇതൊരു പുലിവാലായല്ലോ, എന്ത് ചോദിച്ചാലും കളരെ പോലെ തല കൂപ്പിട്ട് നിൽക്കും. ഇങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട് നോക്കാൻ. ഞാനൊരു 2000 രൂപ എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ചുതരാം, അതിനെ പറഞ്ഞു വിട്. ഞാനൊന്ന് പറയട്ടെ ഗോപേട്ടാ. പെൺകുട്ടികൾ താമസിക്കുന്ന റൂമില് ഒരാൾ വന്ന് ഒളിഞ്ഞു നോക്കിന്ന് വിചാരിക്കും. അയാളെ കുറിച്ച് അങ്കിളുടെ അഭിപ്രായം എന്താ? ആണാണോ പെണ്ണാണോ? ആണാണെന്ന് തോന്നുന്നു. എങ്കിൽ അവൻ ആണും പെണ്ണും കെട്ടവനും സംസ്കാരമില്ലാത്തവനും ആവാസനും തന്തയില്ലാത്തവനുമാണ്. സത്യം പറയാലോ അങ്കിൾ, അങ്ങനെ ഒരു അനുഭവം ഹോട്ടലിൽ വെച്ചുണ്ടായതുകൊണ്ടാ ഞാൻ ഇങ്ങനെ ഒരു സ്ഥലം തേടി വന്നത്. ഇവിടെ ഞാൻ സേഫാ. എനിക്ക് സമാധാനമായി. അങ്കിളിന്റെ മുഖം കണ്ടാൽ അറിയാം അങ്കിൾ ഒരു ഇന്നസെന്റ് ആണെന്ന്. ഇങ്ങനെ ഒരു അച്ഛനെ കിട്ടിയത് ഗോപിന്റെ ഭാഗ്യാ. ഇത് ഞാൻ പലപ്പോഴും നിന്നോട് പറയണമെന്ന് വിചാരിച്ചതാ, പക്ഷേ അന്നൊക്കെ ഞാനത് കൺട്രോൾ ചെയ്തു. അയ്യോ, ഇന്ന് ശീതളിൽ നിന്നും ഈ വാക്കുകൾ അറന്നു വീണപ്പോ എന്റെ ക്ലേശമൊക്കെ മാറി. മോള് സമാധാനായിട്ട് അകത്തേക്ക് വയ്ക്കോ. ഒടുക്കത്തൊരു ക്ലേശ. അച്ഛാ 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 ബഹുത്ത അച്ഛാ. നിങ്ങളുടെ അമ്മയുടെ അച്ഛൻ എടി മൂദേവി. ഓ ദൈവം, എന്റെ മാനം കപ്പലേറി. അതുകൊണ്ട് ഭൂമി കുലുക്കം ഉണ്ടായെന്ന് പറഞ്ഞാലും ഞാൻ എന്റെ സരോയത്തെ വിട്ട് എങ്ങും പോവില്ല. എനിക്ക് വിശ്വാസമില്ല, എന്നോട് ഇത്തിരിയെങ്കിലും ഇഷ്ടം ഉണ്ടായിരുന്നെങ്കിൽ ഒരു കത്തെങ്കിലും അയക്കില്ലായിരുന്നു. നീ എന്തും മണ്ടത്തൊരു പറയണ. കത്തൊക്കെ എന്നടി ഉണ്ടായത്? ഈ കത്ത് കണ്ടുപിടിക്കുന്നതിന് മുമ്പും മനസ്സിൽ പ്രയോഗിച്ചിരുന്നില്ലേ? യു ഗോട്ട് മീ? ആഹാ, ഇംഗ്ലീഷ് ഒക്കെ പഠിച്ചോ? യെസ് ഐ വിൽ ഡു. എനിക്കത് പഠിക്കേണ്ടി വന്നു. ടു ഐസ്ക്രീം ഗിവൻ ഗിവ്സ് ഗിവ്. ഓക്കെ, ഒരു ഇന്റർവ്യൂവിന് ശേഷം നമ്മുടെ പ്രണയം വീണ്ടും തുടങ്ങിയല്ലേ. നിന്റെ പിണക്കൊക്കെ ഒരു ഐസ്ക്രീം പോലെ ആയാലും ഞാൻ ഇല്ലാതാവട്ടെ. എന്തോ 10 രൂപയെ? 10 എന്നുവെച്ചാ 10 എന്നല്ലേ അർത്ഥം? എന്റെ അമ്മേ, അങ്ങനെ ഓർത്തോണ്ടോപൻ. സമാധാനമായിട്ടൊന്ന് പ്രേമിക്കാനും സമ്മതിക്കില്ല. നമ്മളെ കണ്ടോ? പച്ചക്കറി വാങ്ങാൻ. പച്ചക്കറി മേടിക്കാൻ ഇവിടെയാ? അല്ല, ഐസ്ക്രീം. ആ വായിക്കോളാ. ഇതാരാ അച്ഛനാ? ആ പക്ഷെ ഇയാളെ കണ്ടു നല്ല പരിചയം ഉണ്ടല്ലോ. എന്നെ കണ്ടുവരുണ്ടോ? സാധ്യല്ല. എന്താ താൻ ഇരിക്കുമ്പോ ഇത് പത്ര മനുഷ്യനെ പരിചയപ്പെട്ടത്? അതില്ല, പക്ഷെ ഞാൻ എവിടെയോ കണ്ടിരുന്നു. എന്താ ഇയാളുടെ പേര്? ഐസ്. ഐസാ? ഐസക്ക്. ഐസ്ക്രീം ഒക്കെ തന്നെ പീഡിപ്പിക്കുന്ന കാല. വേഗം കഴിക്കോ. ഇതെന്താ സാറേ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. വണ്ടിയും കൊണ്ട് വന്നവൻ പെണ്ണും കൊണ്ട് പോയി, തൽക്കാലം അത്ര മനസ്സിലാക്കുക. ഇവിടെ അടുത്ത് അമ്പലക്കുളം ഉണ്ടോ? എന്തിനാ? ഒന്ന് സർവീസ് ചെയ്യാനാ.
ഞാൻ വിളിപ്പിത്തരാം. ഓ മൈ ഗോഡ്, ഇന്നും കഞ്ഞിയാ? എന്നാ ഇവിടെ കഞ്ഞിയല്ലാത്ത, ഇവിടെ ഇന്നും കഞ്ഞിയല്ലേ? വാട്ട് എ നോൺസെൻസ്. എന്തെങ്കിലും ചിക്കനും മട്ടനും വെച്ചുകൂടാച്ചാ? ചിക്കനും മട്ടനും ഇവിടെ ഫ്രിഡ്ജിൽ തൂങ്ങി. അത് മതി, അതെടുത്ത് വെച്ചാ മതിയായിരുന്നല്ലോ. മേടിച്ചു വെക്കണമെന്ന് ആഗ്രഹമുണ്ട്, അതിന് കൈ കാശ്. അതെന്റെ അടുത്ത് പറഞ്ഞ പോരെ, ഞാൻ മേടിച്ചു തരല്ലേ. വാങ്ങിയ മാത്രം പോരല്ലോ, അത് ഉണ്ടാക്കി തരാൻ ആരെങ്കിലും വേണ്ടേ? ഇവിടെ പെയിൻ കോസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ഓരോന്നുണ്ടല്ലോ, അവരെന്താ അടുക്കള കയറി കൈ തെഞ്ഞു പോകോ? എനിക്കിത് കഞ്ഞി വേണ്ട. എനിക്ക് എന്തായാലും കഞ്ഞി ഇഷ്ടാ അങ്കിൾ, നമുക്ക് കഴിക്കാം. അതങ്ങനെയാ, കഞ്ഞികൾക്ക് കഞ്ഞിയല്ലേ ചേരൂ. കുടിക്കി കുടിക്കി. സോമാലിയെന്ന് കെട്ടിയെടുത്തതാ. അച്ഛാ, എനിക്കിത് കഞ്ഞി വേണ്ടാന്ന്. വേണ്ടെങ്കി വേണ്ട, പോയി കിടന്നുറങ്ങണേ. അച്ഛാ, ഞാൻ പട്ടിണി കിടന്നുറങ്ങും. ഒരു ദിവസം പട്ടിണി കിടന്നുകൊണ്ട് ചാവൊന്നുമില്ല. എന്നെ നിർബന്ധിക്കണ്ട, എനിക്ക് വേണ്ട വേണ്ട വേണ്ട. ആ വേണ്ട മോളെ, നമുക്ക് രണ്ടാൾക്കും കൂടി ഇത് പകുതി ഉണ്ടാക്കണ്ട. എന്റെ കഞ്ഞിങ്ങനെ ആ ഇങ്ങനെ വിട്ടാ ശരിയാകില്ല.